ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന തഴുതാമ അല്ലെങ്കിൽ പുനർനവ എന്ന് പറയപ്പെടുന്ന ഒരു ഇലക്കറിയുടെ റെസിപ്പിയാണ്, ഒരു തോരൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ തഴുതാമയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പണ്ട് കാലത്തൊക്കെ മഴക്കാലങ്ങളിലൊക്കെ മുളച്ചു പൊന്തി വരുന്ന എല്ലാ ഇലകളെയും കറിയാക്കി ഉപ്പേരിയാക്കിയൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അത്ര പരിചയമില്ല. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ പാഴ്ചെടി എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. കാരണം അവർക്ക് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ അറിയുന്നില്ല, അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ മഴക്കാലങ്ങളിൽ നല്ല രീതിയിൽ മുളച്ചു പൊന്തി വരുന്ന ഒരു ഇലക്കറി ഇലയാണ് നമ്മുടെ തഴുതാമ. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ തന്നെ ഇത്തരം ഇലകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. അങ്ങനെ പ്രശസ്തമായ ഒരു ഇലക്കറി തന്നെയാണ് നമ്മുടെ തഴുതാമ. പൊതുവെ മഴക്കാലമാണ് തഴുതാമയുടെ ഹരിതകാലം എന്നാണ് പറയുന്നത്. അപ്പം നന്നായി മഴ ലഭിക്കുന്ന ലോകത്തുള്ള എല്ലാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും, അതായത് ഏഷ്യ മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും അതുപോലെ ആഫ്രിക്കയിൽ തെക്കേ അമേരിക്കയിലൊക്കെ തഴുതാമ നല്ലതുപോലെ കണ്ടുവരുന്നുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് മഴക്കാലത്തിന് ശേഷം ഉണങ്ങി നശിക്കും. പക്ഷേ ആ വിത്തുകളെല്ലാം അവിടെ തന്നെ കിടക്കുന്നത് കൊണ്ട് പിന്നത്തെ പുതുമഴ വരുന്ന സമയത്ത് ഇത് വീണ്ടും മുളച്ച് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ തഴുതാമ ഉണ്ടാവുന്നത്. ഇനി അതല്ല നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമുക്ക് തഴുതാമ വേണമെങ്കിൽ നമുക്ക് സ്വയം നട്ടുവളർത്തി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല ഔഷധങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ഇല തന്നെയാണ് കേട്ടോ തഴുതാമ. അതുകൊണ്ട് മഴമാസങ്ങളിലെങ്കിലും നമ്മൾ തഴുതാമ നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറി ആയിട്ടോ ഉപ്പേരി ആയിട്ടോ നമ്മൾ കഴിക്കുക എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മൂത്ത് കഴിഞ്ഞാൽ, ഇല കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ് പോലെ, അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒന്ന് മൂക്കുന്നതിന് മുൻപ് കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതാവുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇന്നിവിടെ പറയുന്നത് തഴുതാമയുടെ ഇല വെച്ചിട്ടുള്ള ഒരു തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഈ തഴുതാമയുടെ ഇല വെച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഒരുപാട് മൂപ്പ് വന്നിട്ടുള്ള ഇലയല്ല എടുക്കേണ്ടത് എന്ന് മാത്രം. ഇനി തഴുതാമ വെച്ചിട്ടുള്ള നമ്മുടെ ഉപ്പേരി എങ്ങനെയാണ് നോക്കാം. അതിനു വേണ്ടിയിട്ട് തഴുതാമയുടെ വള്ളിയോടെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊരു വള്ളിയിലാണ് ഉണ്ടാവുക, ഈ ഒരു വലുപ്പമാണ് ഇലയ്ക്കുണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് അധികം മൂപ്പ് എത്താത്ത ഇലകളാണ് പറിച്ചെടുക്കുന്നത്. കണ്ടില്ലേ, ഇല പറിച്ചെടുത്തതിന് ശേഷമുള്ള വള്ളിയാണ് ഇത്. ഇത് വീട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ, മഴക്കാലമൊക്കെ ആയാൽ നല്ലതുപോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മൂപ്പൊന്നും ഇല്ലാത്ത അതിയെത്താത്ത ഇലകൾ പറിച്ചെടുത്ത് നോക്കി വെച്ചതാണ്, കഴുകി വെച്ചതാണ്. എന്നിട്ട് ഇനി ഇത് ചെയ്യാനുള്ളത് കഴുകിയതിന് ശേഷം മാത്രം ഇത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ചെറിയ ഇലയാണെങ്കിൽ പോലും അരിഞ്ഞെടുക്കുന്നതാണ് ഉപ്പേരി വെക്കാനും തോരൻ വെക്കാനായാലും ഒക്കെ നല്ലത്. ഒന്നങ്ങ് അരിഞ്ഞെടുക്കുക. ശ്രദ്ധിക്കുക, അരിഞ്ഞതിന് ശേഷം കഴുകരുത് കേട്ടോ. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇലയിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങാനുണ്ടായിരിക്കും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് വേറൊരു പാത്രത്തിൽ സവാളയും അതുപോലെ തന്നെ പച്ചമുളക്, കാന്താരിയാണ് എടുത്തത്, പച്ചമുളകായാലും മതി, അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ തഴുതാമയുടെ ഇല ഇട്ടുകൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, കുറവാണ് തോന്നുന്നത് ഉപ്പെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റിയും അതുപോലെ ഔഷധഗുണവുമുള്ള നമ്മുടെ തഴുതാമയുടെ ഉപ്പേരി റെഡിയായിട്ടുണ്ട്. പൊതുവേ മഴക്കാലത്താണ് ഈ ഇല ഉണ്ടാവുന്നതെങ്കിലും ആ സമയങ്ങളിൽ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റിയാണ്. വീണ്ടും കാണാം.